ഇടുക്കിയിലെ തോപ്രാംകുടിയിൽ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുകയായിരുന്ന അനിജയുടെ കുടുംബത്തിന് PMAY വഴി വീട് ലഭിച്ചു. വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. റിപ്പോർട്ട് കാണാം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് ലഭിച്ച സന്തോഷത്തിലാണ് ഇടുക്കിയിലെ അനിജയും കുടുംബവും. അഞ്ചു വർഷമായി രണ്ട് വാടക വീടുകളിൽ കഴിഞ്ഞ ഈ നിർധന കുടുംബത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയാണ് വീട് ലഭിച്ചത്. വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാംകുടിയിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ അനിജ പ്രദീപിന്റെ കുടുംബത്തിനാണ് സ്വന്തം വീടെന്ന സ്വപ്നം PMAY വഴി സാക്ഷാത്കരിക്കപ്പെടുന്നത്. എന്റെ പേര് അനിജ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിപ്രകാരം എനിക്കൊരു വീട് ലഭിച്ചു. 4 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഈ വീട് ലഭിച്ചത് ഞാൻ വളരെ സംതൃപ്തയാണ്. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന അനിജയ്ക്കും ഭർത്താവ് പ്രദീപിനും മക്കളായ ആര്യരശ്മിക്കും അഹല്യയ്ക്കും ഏതാനും നാളുകൾക്കകം സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയും. തോപ്രാംകുടി ഗ്രാമത്തിൽ വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ ദൈന്യത കണ്ടറിഞ്ഞ അധികൃതരും ഇവർക്ക് വീട് നൽകാൻ തയ്യാറായി. നമ്മുടെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തില് PMAY ഭവന പദ്ധതിയനുസരിച്ച് ഇടുക്കി ബ്ലോക്കിൽ നിന്നും 17 വീടാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ജനറൽ ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇത് തന്നെ പല നിർമ്മാണ ഘട്ടങ്ങളിലായി നടക്കുന്ന വീടുകളാണുള്ളത്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ വീടുകളിൽ തീർത്ത് മോശമായവരിൽ നിന്ന് ഏറ്റവും മുൻഗണന പ്രകാരം തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇപ്പം വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സെന്റ് സ്ഥലം മാത്രമുള്ള അനിജയ്ക്ക് വീട് ലഭിച്ചതോടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. 4 മാസം മുമ്പാണ് വീട് നിർമ്മാണം തുടങ്ങിയത്. വീടിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റിംഗും പൂർത്തിയായി. ബാക്കി ജോലികൾ കൂടി പൂർത്തിയാക്കി വേഗത്തിൽ പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.